ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം. ന്യൂസിലെല്ലാം തന്നെ വളരെയധികം വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് മലപ്പുറം കോട്ടയ്ക്കലിനടുത്ത് ഒരു യുവാവിന്റെ വിവാഹം മുടക്കി എന്ന് പറഞ്ഞിട്ട് ഒരു മധ്യവയസ്കനെ കുറെ ചെറുപ്പക്കാർ ചേർന്നിട്ട് വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ തല്ലുകയും അയാളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്തായാലും ഈ ഒരു വ്യക്തി, അതായത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുകയും തനിക്ക് ഹൃദ്രോഹം അടക്കമുണ്ട് എന്നുള്ള ഒരു കാര്യം അതായത് പോലീസിന്റെ അടുത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചെറുപ്പക്കാർ ചെയ്തിട്ടുള്ളത് ഒരു തെറ്റുമില്ല. കാരണം അതായത് 3 പ്രാവശ്യമാണ് അതായത് ആ ഒരു യുവാവിന്റെ വിവാഹവും കാര്യങ്ങളൊക്കെ ഇയാൾ മുടക്കിയിട്ടുള്ളത്. എന്തായാലും ഇത്രയും ചെറുപ്പക്കാർ സംഘം ചേർന്നുകൊണ്ട് അയാളുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഒരു മധ്യവയസ്കനെ തല്ലണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. 3 പ്രാവശ്യമാണ് ഇയാള് അതായത് ഈ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹാലോചന മുടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിക്ക് ദേഷ്യം കൂടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ അതായത് സംഘം ചേർന്നിട്ട് അയാളുടെ വീട്ടിൽ പോവുകയും തല്ലുകയും അധിക്ഷേപ വാക്കുകൾ അതായത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇയാളെ തല്ലുകയും ഇത്തരത്തിൽ ഒച്ചത്തിൽ സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ട് തന്നെ ആ ഒരു വീട്ടിലുള്ള ഒരാൾ പോലും പുറത്തേക്ക് വരുകയും അതേപോലെ തന്നെ പ്രതികരിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. എന്തിനെ അയൽപ്പക്കത്തുള്ള ആളുകൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇയാളുടെ അടുത്ത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറുപ്പക്കാര്. ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ആ ഒരു ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയെ ആ ഒരു വീട്ടിലേക്ക്, അതായത് ഒരു കല്യാണാലോചനയുടെ പേര് പറഞ്ഞിട്ട് ഈ ഒരു ചെറുപ്പക്കാർ അയക്കുകയുണ്ടായി. ആ ഒരു സമയത്ത് അതായത് എന്റെ മോൾക്ക് ഒരു കല്യാണാലോചന ഇങ്ങനെ ഇവിടുന്ന് വന്നിരുന്നു, അതായത് ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കാനാണെന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതായത് ചിത്രീകരിക്കുകയും അയാളെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ചെറുപ്പക്കാരെല്ലാം തന്നെ ഒരുമിച്ച് പോയിട്ട് ഇയാളെ വളഞ്ഞാക്രമിക്കുകയും അയാൾക്കെതിരെ അസഭ്യ വാക്കുകൾ പറയുകയും ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള അമ്മാവന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആൺപിള്ളേർക്ക് അതായത് ഒരു വിവാഹാലോചനയും കിട്ടരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുടക്കുന്നത് ഇവർക്കൊരു ശീലമായത് കൊണ്ടാവും. എന്തായാലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് മലപ്പുറത്ത് കോട്ടയ്ക്കലിനടുത്താണ് ഈ ഒരു സംഭവം. ഈ ഒരു ചെറുപ്പക്കാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇയാൾക്കൊരു ഹൃദ്രോഹമുള്ള ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഈ ഒരു ചെറുപ്പക്കാരുടെ ഒരടി മാത്രമേ അയാൾക്ക് കൊണ്ടുള്ളൂ. ഒരു പക്ഷേ 5-6 അടികൾ അടിക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകത്തിൽ വരെ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു കാര്യം ആ ഒരു ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം അയാൾ വയസ്സുള്ള ഒരാള് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കുറെ അടികൾ കിട്ടിയിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ സ്വാഭാവികമായിട്ടും കേസാവുകയും അതിൽ നഷ്ടം ഇവർക്ക് തന്നെ വരികയും എന്നുള്ള കാര്യം ഇവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും ഇത്തരത്തിലുള്ള അമ്മാവന്മാര് ആ ഒരു മലപ്പുറത്ത് ഏരിയയിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. കുറെ ആളുകളുടെ അതായത് കല്യാണ മുടക്കികൾ എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എല്ലാ സ്ഥലത്തും അതായത് ഇങ്ങനെ ഫ്ലെക്സ് വെക്കുന്ന ഒരു സാധ്യതയാണ് ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അത് ഈ ഒരു ചെറുപ്പക്കാർ തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കല്യാണ മുടക്കികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തന്നെ പെണ്ണ് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് കോട്ടയ്ക്കലിലുള്ള ആ ഒരു മധ്യവയസ്കനെ തള്ളുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിലുള്ള സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അന്റെ താരം ഞാൻ അഴിച്ചു ഞാൻ പൊളിച്ചു എന്താ കരുതിയത്. ഞങ്ങൾ ഇത് 3 കല്യാണം ഇവിടെ 3 ആൾക്കാർ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഇടുക്ക വിടിയ ഇടുക്ക വിടിയ അന്റെ താരം ഞാൻ അഴിച്ചു ഞാൻ പൊളിച്ചു എന്താ കരുതിയത്. ഞങ്ങൾ ഇത് 3 കല്യാണം ഇവിടെ മുടക്കിയത് 3 അന്റെ കുട്ടിയല്ലേ ഇച്ചി ഭർത്താനൊക്കെ വന്നിട്ട് ഇവിടെ ഒന്നര അന്റെ അടുത്ത് വന്ന് ഇന്റെ ആളാ ഇന്റെ ആളെ നല്ല എൻക്വയറി നടത്തിയാണ് എന്തൊക്കെ പറയുക. ഇവിടെ 4 ആൾമാരെ ബന്ധപ്പെട്ട് ഭാര്യ 4 ആൾമാര എനിക്കുണ്ട് മക്കള്, പെൺമക്കള്. ഞാൻ എനിക്ക് ഒരു പെണ്ണിന്റെ കാര്യമല്ലേ, അപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ആ പെണ്ണിന്റെ കാര്യങ്ങളാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. ഈ കൊച്ചിനെ പറ്റുന്ന ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താ കരുതിയത്? ഞങ്ങൾ അന്നെ 3 പറഞ്ഞ അന്റെ അങ്ങനെ ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. ഞങ്ങൾ സേവിച്ച് നടങ്ങൾക്ക് തെളിവ് ചെറുപ്പ തെളിവുണ്ട്. അതാ ഞാൻ വന്ന് ഇനി അങ്ങനെ കിട്ടും ഇങ്ങനത്തെ അടുത്ത് കിട്ടും റോട്ട് മക്കൾ ഞാൻ വായിച്ചു കൊണ്ടുപോകും കൂടെ അങ്ങനെ തല്ലല്ല മാറ്റിട്ട് ഞാൻ മുഴുവൻ മാറ്റി.
വശക്കൻ ഇത്തരത്തിൽ കേസും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത സമയത്ത് ഒരിക്കലും ഈ ഒരു ചെറുപ്പക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ല തെളിവുകൾ അയാളുടെ കയ്യിലുണ്ടെന്നുള്ളത്. കാരണം ആ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം തന്നെ അയാളെ തല്ലുന്നതടക്കമുള്ള രംഗങ്ങളും അതേപോലെ തന്നെ മാപ്പടക്കം പറയുകയുണ്ടായി. ആ ഒരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വൈറലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേസ് സ്ട്രോങ് ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഇവരെ കൊണ്ട് അതായത് മാപ്പടക്കം പറയുകയും എന്തായാലും അയാൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം തെറ്റ് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ 3 പ്രാവശ്യം എല്ലാം തന്നെ ഒരാളുടെ കല്യാണം മുടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതായത് അയാളുടെ അടുത്തുള്ള ബന്ധു അടക്കം ഇവരുടെ കൂടെ ചേർന്നിട്ട് ആ ഒരു വീട്ടിലേക്ക് പോവുകയും അയാളെ തല്ലുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് ആ ഒരു വീട്ടിലുള്ള പെണ്ണുങ്ങളടക്കം പുറത്തേക്ക് വരാത്ത ഒരു അതായത് സാധ്യതയാണ് ആ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ചെറുപ്പക്കാർ തന്നെ പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ പോലും ഇതിനെതിരെ പറയാനോ അതായത് ഒന്നിനും തന്നെ പുറത്തേക്ക് വരാത്തത് എന്താണ്? താങ്കളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടല്ലേ? അയാൾ ലാസ്റ്റ് ആ ഒരു വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്, തന്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി മാപ്പടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചെറുപ്പക്കാർക്കെതിരെ നല്ല രീതിയിൽ തന്നെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുമെന്നാണ് പോലീസുകാർ പറയുന്നത്. നാട്ടിലുള്ള അമ്മാവന്മാര് ഇത്തരത്തിലുള്ള യുവാക്കളിലെ അതായത് കല്യാണവും കാര്യങ്ങളൊക്കെ മുടക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് സ്ഥലത്ത് പെണ്ണ് കണ്ടതിന് ശേഷമായിരിക്കും അവർക്ക് ഒരു കല്യാണം ശരിയാവുന്നത്. അതുപോലും ഇത്തരത്തിൽ നുണയും കെണിയും എല്ലാം തന്നെ പറഞ്ഞു മുടക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ മക്കളൊക്കെ ഉണ്ടാവും, അവർക്കും ഇതേപോലെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ആ ഒരു അവസ്ഥയുടെ സങ്കടം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യുവാക്കളെല്ലാം തന്നെ സംഘം ചേർന്ന് ഈ ഒരു കാര്യത്തിനെതിരെ ഇത്തരത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു മധ്യവയസ്കൻ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് തന്റെ വീട്ടിലും ഒരു പെൺകുട്ടിയുണ്ട്, മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്തരത്തിൽ ആ ഒരു യുവാവിന്റെ മോശം കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് ആ ഒരു മധ്യവയസ്കൻ പറയുന്നത്. എന്തായാലും ആ ഒരു യുവാവിനെതിരെ എന്തൊക്കെ നടപടികളായിരിക്കും പിന്നാലെ വരിക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതായിട്ട് വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയിട്ട് പോവാം. മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം.